അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പൈസി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നത്. വെറൈറ്റി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് കടലപ്പൊടി എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. ചെറുതായി അരിഞ്ഞ് വേണം ചേർക്കാൻ. ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു ടീസ്പൂൺ അജ്വൈൻ കൈ ഉപയോഗിച്ച് ക്രഷ് ചെയ്തൊന്ന് ചേർക്കാം. ചെറിയ ജീരകം അര ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1¼ കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. ഒട്ടും തിക്നെസ് ഇല്ലാതെ നല്ല ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെക്കാം. ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഇത് നന്നായി കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തത് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്നും വിട്ടുവരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള മോൾഡിലേക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റാണോ ഉള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതാണ്. ഇത് നന്നായി പ്രസ് ചെയ്ത് ലെവൽ ചെയ്യാം. ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഓരോന്നുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം ഓയിൽ വെച്ചാൽ നല്ല ക്രിസ്പാവും. ഈ റെസിപ്പി പുറം ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമാണ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. ചൂടോടുകൂടി കഴിക്കാനാണ് സ്വാദ്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി നാളെ കാണാം. താങ്ക് യു ഓൾ.